ശരി. നിങ്ങൾ മത്സരിച്ച് പാടുക, ശരിക്കും നല്ല ഫീൽ ചെയ്ത് രണ്ടുപേരും നല്ല ഫുൾ ഫീൽ ചെയ്ത് നന്നായിട്ട് പാടി. ആശാജിയാണ് പാടിയേക്കുന്നത്. പാടി എനിക്ക് ശരിക്കും രോമാഞ്ചമൊക്കെ വന്ന് പാർവതിയുടെ പാട്ട് എല്ലാം അതേപോലെ തന്നെ പാടി കേട്ടോ. ശരിക്കും വിജയ് വിജയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. വിജയ് നന്നായിട്ട് പാടി, നല്ല ഫീലായിരുന്നു.
വിജയ്ക്ക് ഞാൻ പറഞ്ഞു ഭയങ്കര എക്സ്പ്രഷൻ വിജയുടെ മുഖത്തും കറക്റ്റായിട്ട് കാണാനുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും പാട്ടിലും ഉടനീളം വിജയ് കൊണ്ടുവന്നു. നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു പാർവതിക്ക്. വളരെ നന്നായിരുന്നു, നല്ല സോങ് ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണത്. വിജയ് മനസ്സിലായിട്ട് പാടി. ഈ പാർവതിയുടെ മറ്റ് നിങ്ങൾ ബാക്കി അഞ്ചു പേരായിട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ മൊത്തം നിങ്ങൾ ആറുപേരായിട്ട് എടുത്ത് നോക്കുമ്പോൾ, പാർവതിക്ക് മാത്രമായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്. അതായത് പാടുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്റ്റൈലുണ്ട്. അത് സ്വയം ഡെവലപ്പ് ചെയ്താണോ അതോ അറിയാതെ വന്നതാണോ എന്നറിയില്ല. കൈയിൻ്റെ ഒരു ആക്ഷനിലും പിന്നെ സ്വയം എൻജോയ് ചെയ്തിട്ടാണ് പാർവതി പാടുന്നത്. അപ്പോൾ തന്നെ നമുക്കും ഒരു ഒരു 50% ഇൻവോൾവ്മെൻ്റ് വന്നു കഴിയും. പിന്നെ പാട്ടിലൂടെയുള്ള ബാക്കി ഇൻവോൾവ്മെൻ്റ് വരുത്തിയാൽ മതി. പിന്നെ അതൊരു നല്ലൊരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വളരെ നല്ലൊരു ഗുണം. ഈ പാട്ട് ആശാജി അതിൻ്റെ പാട്ടിൻ്റെ ഒരു ഇത് വെച്ചിട്ട് വളരെ കുഞ്ചിയാണ് പാടിയിരിക്കുന്നത്. അതാണ് ഈ പാട്ടിൻ്റെ വേറൊരു പ്രത്യേകത. ഒറിജിനൽ സോങ്ങിൻ്റെ പാർവതി അതിലും കുഞ്ചിയായിട്ടുണ്ടെന്ന് പാടിയത് വളരെ രസമായിട്ട് തോന്നി. പിന്നെ ഒരു പ്രത്യേക ഒരു സ്റ്റൈൽ തന്നെ ഉണ്ടായിരുന്നു പാട്ടിൽ സിംഗിങ്ങിൽ ത്രൂ ഔട്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ശ്രുതിക്ക് ഓൾമോസ്റ്റ് കറക്റ്റ് തന്നെയായിരുന്നു. ചില ഓപ്പണാകേണ്ട സ്ഥലത്ത് ഓപ്പണായിട്ടും ഒതുക്കേണ്ട സ്ഥലത്ത് ഒതുക്കിയൊക്കെ വളരെ മനോഹരമായിട്ട് പാടി. ശരിക്കും ആ ഒറിജിനൽ ഒരു സോങ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ 90% അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഗുഡ്. എന്താ പറയാ, ശരിക്കും പാട്ട് ആ പാട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഞാൻ ആ മൂഡിൽ തന്നെ ഇരിക്കുകയാണ്. വളരെ വളരെ നന്നായിരുന്നു മോള്. ആ ശരി ശരിക്കും ഈ പ്രായത്തിലൊക്കെ ആ ഫീല് വരാന്ന് വെച്ചാലേ അത് ആസ്വദിച്ച് ഇങ്ങനെ അങ്ങ് പാടാൻ പറ്റുമോ? ഗ്രേറ്റ്. താങ്ക് യു മോളെ. സെലക്ഷൻ വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. മോളെ വോയിസിന് പറ്റുന്ന, മോളെ പാട്ടിന് പറ്റുന്ന, മോളെ എന്താ കഴിവിന് പറ്റുന്ന ഒരു പാട്ടാണത്. നല്ല നല്ല ഫീൽ ഉണ്ടായിരുന്നു മോള് പാടിയപ്പോൾ. നല്ല ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് എന്ന് വെച്ചാൽ ചില പോർഷനിലൊക്കെ മോള് പാടിയിട്ട് മെയിൽ പോർഷൻ പാടുമല്ലോ. ആ ചില എൻ്റെ ഒരു സജഷനാണ്, ആ പാടുന്ന ആ എൻഡ് മോള് ഒരേ കൺട്രോളിലാണ് പാടി. പക്ഷേ അത് നമ്മൾ ഇങ്ങനെ പോകണം, ഇങ്ങനെ കുറച്ച് ഫേഡായിട്ട് വന്നാൽ അപ്പം മോനും അതുപോലെ ഫേഡായിട്ട് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ അതിനൊരു ഒരു സുഖം കിട്ടും. നമ്മൾ ഒരേ ലെവലിൽ പാടി പിന്നെ മോനെടുക്കുമ്പോൾ ഒരു നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പോഴാണ് തോന്നുന്നത് കേട്ടോ, ഒരു ഒരു സുഖമില്ലായ്മ തോന്നി. പക്ഷെ വളരെ അത് പക്ഷേ അത്ര വലിയ സംഭവങ്ങളൊന്നുമല്ല. പക്ഷെ അത് എന്നാൽ കുറച്ചും കൂടി നന്നാവാമായിരുന്നു എന്ന് മാത്രം. മോളുടെ പാട്ട് വളരെ 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 നന്ദിയുണ്ട്. ഭയങ്കര സുഖമുണ്ടായിരുന്നു കേൾക്കുമ്പോൾ. അതുപോലെ മോനും അതെ അസലായി പാടുണ്ട്. വിജയ് അല്ലേ, വിജയ് നന്നായി പാടിയിട്ട് നല്ല ഒരു വോയിസിനൊരു സുഖമുണ്ട് അല്ലേ. നല്ല ഫീൽ ഉണ്ടായിരുന്നു മോൻ പാടിയപ്പോഴും.